ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക പരിപാടിയാണ്, നമ്മളെ ബോട്ടി ബോട്ടിയും കപ്പയും. നമ്മുടെ റൂമിൽ ഇന്ന് നമുക്ക് അതിനൊരു സാധ്യത വന്ന്, അങ്ങനെ നമ്മൾ ബോട്ടിയും കപ്പയും ഉണ്ടാക്കുന്നത് അശോകാട്ടനും നമ്മളെ സുഹാൽക്കാണ് പിന്നിലുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ചു കൊടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം ഓറാന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ പരിപാടികൾ ഇങ്ങനെ നടക്കുന്നതാണ്. ഇന്ന് ലൈവ് സൗണ്ടാണേ, ലൈവ് സൗണ്ടാണ്. ഇത് അശോകാട്ടെ കൊല്ലക്കാരെ, കൊല്ലക്കാരെന്ന് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കൊല്ലം ജില്ലക്കാരെ. അതാ ഇടാ, അത്യാവശ്യം നമ്മളെ ഒരാൾ രണ്ടാളുകൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ആളെ അധികം അതിൻ്റെ അകത്ത് എന്താ പറയണ്ട, ആൾ കൂടിയ പാമ്പിയാവില്ല എന്ന് പറയുന്നത്. ആ പിന്നെ എന്നാ, അപ്പൊ ഇതിപ്പോ നമ്മള് ബോട്ടി ചൂടാകാൻ വെച്ചിട്ടാണുള്ളത്. എന്തേലും ആ അങ്ങനെ ഇന്നലെ ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയിട്ടാണ് ഇത് വാങ്ങിയത്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ വളരെ തുച്ഛമായ വില, അതായത് നമ്മള് സാധാരണയുള്ള മാർക്കറ്റുകളിൽ നിന്നും കുറച്ച് കിട്ടുന്നുണ്ട്. വളരെ ഉപകാരവും കൂടിയാണത്. അത് അതെ, ഏഴ് ദിവസമൊക്കെ കുറവ് കിട്ടും. എല്ലാരും ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളിവിടെ വന്നത് എല്ലാരും പിന്നെ കൂടുതൽ പൈസക്ക് വാങ്ങാനല്ലല്ലോ, നമ്മള് കുറച്ച് പൈസക്ക് വാങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോ ഇത് ഒരു ബാച്ചിലർ റൂമിന്റെ കിച്ചൺ ആണ്. ആ വേഗാവല്ലോ. കൂടി എത്തിയിരിക്കുകയാണ്, മുളക് ഉള്ളി മുറിച്ചിട്ടുണ്ട്. നമ്മളെ ചട്ടി റെഡി ആയിട്ടുണ്ട് അല്ലേ, ചട്ടി റെഡി. ഇനി എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങണോ? ഇഞ്ചിയെല്ലാം അരച്ചു വെച്ചാണ്, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആ എല്ലാം അരച്ചു വെച്ചാണ്. ഒന്നുകൂടെ അരി ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റേ ഇതാ വരുന്ന വരുന്ന ഡ്യൂട്ടി മാറി ഈവനിങ് ആക്കി എല്ലാം മോർണിംഗ്. അതിന് മനസ്സിലായി ഇത്. നമ്മളങ്ങനെ വറ്റൽ മുളക് ഇട്ട് അതിനുശേഷം അടുത്തത് സവോള ഇടേണ്ട പരിപാടിയാണ്. ഇളക്കിക്കൊടുക്കും. ഇതെന്തിനു സാധനം? ഇഞ്ചി പേസ്റ്റ് ഇട്ട് നമ്മളെ വെളുത്തുള്ളിയും ഇതൊക്കെ കൂടിയുള്ള ഒരു പേസ്റ്റ്, പിന്നെ ചെറിയ ഉള്ളിന്റെ പേസ്റ്റ് എല്ലാം കൂടി ഉപ്പലിട്ടിട്ട് നല്ല ഇങ്ങനെ മുരിഞ്ഞു വരണം. ഇതാ സനീഷ് ഭായി ഇളക്കുന്നുണ്ട്. സനീഷ് ഭായി, ഇതാണ് നമ്മളെ സനീഷ് ഭായി, നമ്മളെ റൂമിലെ കാര്യമായ താരാണ്. ഏതാണ്ട് പരുവായി വരുന്നുണ്ട്. മസാലകൾ പൊടിച്ചു തുടങ്ങി, എല്ലാം പൊടിച്ചിട്ട് ഞാൻ ഓർഗാനിക് മസാലയാണ്. ഏതാണ്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചും കൂടി ആയല്ലേ. ഇവിടെ പോയി അല്ലേ സനീഷ് ഭായി? ആ ഡ്രൈ ആണല്ലേ. അതിനിടയിൽ നമ്മള് സുഹാൽ ഭായി
നമ്മളെ പൊടികൾ തയ്യാറാക്കുന്നുണ്ട്. ആ പൊടിച്ച ലുക്കിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മണ്ണയും ചേർത്തിട്ടുണ്ട്. ആ സമയത്തൊന്നും അപ്പുറത്തേക്ക് പോയ കൊണ്ട് അത് കിട്ടിയില്ല, കുഴപ്പമില്ല. ഇടേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അത് അതിലേക്ക് കടക്കാണ്. ആ നിങ്ങള് കൈകൊണ്ടിട്ടോ, പിന്നെന്താ എല്ലാം കൂടി ഒപ്പരം തന്നെ നമ്മള് ഇട്ടിട്ടുണ്ട് ഒരുമിച്ച്. നമ്മളെ മലയാളം ചിലപ്പോ എല്ലാവർക്കും വശം ഉണ്ടായിന്ന് വരില്ല, കാരണം വേറൊന്നല്ല ഈ കണ്ണൂരുള്ള ഭാഷ 90%. കണ്ണൂര് കാസർഗോഡുള്ള ഭാഷ കുറച്ച് പരിഷ്കൃതം അപരിഷ്കൃതമാണെന്നുള്ള അഭിപ്രായം ഉണ്ട്. അത് പ്രത്യേകിച്ച് തൃശൂർക്കാർക്കാണ്. തൃശൂർക്കാരില്ല, ഇവർ രണ്ടാളും തൃശൂർക്കാരാണ്. താൻ ആയതുകൊണ്ട് തന്നെ ഇവർ പിന്നെ നമ്മളെങ്ങനെ വേണ്ടാണ്ട് ഇടക്കിടക്ക് മെനക്കെടുത്തും. അങ്ങനെ ആ ബോട്ടി നമ്മള് കുക്കറിൽ വെച്ചിട്ട് ഏതാണ്ട് 6 ഇത് വിസിലടിച്ചിട്ടുള്ള ബോട്ടി അങ്ങനെ നമ്മളെ മിക്സിലേക്ക് ഇടാൻ പോന്നാണ്. ബോട്ടി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ബോട്ടി എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടുകാർക്ക് അറിയാത്ത സാധനമല്ല, പക്ഷെ ആളുകൾ പേടിച്ചിട്ട് ഉപയോഗിക്കില്ല. ഇവിടെ പക്ഷെ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നമ്മളിവിടെയുള്ള മാർക്കറ്റുകളിൽ കിട്ടും. അത് വാങ്ങി ജസ്റ്റ് ഉപയോഗിക്കേ വേണ്ടതുള്ളൂ. അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് നമ്മളെ കറി റെഡിയായി വരുന്നുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ബോട്ടിക്കറി. വളരെ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. കളറ് സെറ്റായി വരുന്നുണ്ട്. നമ്മള് ബോട്ടി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും കിടുക്കിയിട്ടുണ്ട് എന്നാണ് മൊത്തം അഭിപ്രായം. എന്താ സനീഷ് ഭായി നിങ്ങളുടെ അഭിപ്രായം? ഇതിലേക്ക് വന്നിട്ട് പറ വളരെ നല്ല അഭിപ്രായമാണ്. അതാണ് 5 ബോട്ടിയാണ് വെച്ചത്. കാരണം ഇത് നമ്മളെ ഫ്രണ്ട്സും മറ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. നമ്മളെ അവിനാശ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ നോക്കിയില്ല, ഓ തിന്ന് നോക്കാണ്ടായി പറയുന്നത്. അതായില്ല, അത് ഞാൻ പറഞ്ഞതാണ്. നല്ലോണം പതച്ചു വരുന്നുണ്ട്. നമ്മളെ ലാലേട്ടന്റെ പാട്ടിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. നമ്മള് ദിലീപ് പാടിയ പോലെ കൊത കൊത്ത കൊത. നമ്മുടെ എബി വെറുതെ പ്രഹസനമാണ്, പ്രഹസനം പ്രഹസനമാണ്, പ്രഹസനം. നമ്മളെ കൂട്ടത്തിൽ എല്ലാരും കുക്ക് ചെയ്യണം, അതാണ് നമ്മളൊരു ഇഷ്ടം. ഇളക്കബി, അതായത് നമ്മളങ്ങനെ വഴറ്റി ഇടാൻ പോവാണ്. അതായത് നമ്മള് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി നേരത്തെ ഇട്ടത് കൊണ്ടും അത് ചുവന്നുള്ളി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചുവന്ന മുളക് നേരത്തെ ഇട്ടത് കൊണ്ട് അത് വേണ്ട. പക്ഷെ ഇനിയിപ്പോ എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇപ്പൊ അതിലിടും. അതായത് വഴറ്റിലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴറ്റുക എന്നുള്ള ഒരു സിസ്റ്റാണ് ഇപ്പോ നടക്കുന്നത്. വഴറ്റിട്ടിടുകയാണ്. ഒന്നും പറയില്ലേ, കമന്റ് ഇടരുത്. അങ്ങനെ നമ്മള് വഴറ്റിയതും കൂടി ഇട്ട് അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മള് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. കാരണം നോർമലി നമ്മള് കിഴങ്ങുണ്ടാക്കുമ്പോ ആരോട് പറയാം, കപ്പ. അതായത് നമ്മളെ നാട്ടില് കിഴങ്ങ്, ചില നാട്ടില് പൂള. അപ്പൊ അതുണ്ടാക്കുന്ന പ്രത്യേകിച്ച് ആരോടും പറഞ്ഞേണ്ട കാര്യമില്ല. മരക്കിഴങ്ങ് അങ്ങനെ പലതും പറയും.
അപ്പൊ അത് നമ്മള് ഏതാണ്ട് എല്ലാ വർക്കും തീർത്തിട്ടാണ് കാണിക്കുന്നത്. അതെ, ഗണപതിക്ക് കൊടുത്ത് തുടങ്ങാൻ പോകും. ആരാ ഗണപതി എന്നുള്ളത് ഏതാണ്ട് ഇപ്പൊ ഈ വീഡിയോയോട് കൂടി തീരുമാനമാവും. ഇതാണ് നമ്മള് ബോട്ടിക്കറി. സുഹാൽക്ക കുക്ക് സുഹാൽക്കയാണ് എല്ലാം എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നത്. ആര് തിന്നും എന്നുള്ളതിനെ പറ്റിട്ട് ഒരു ഐഡിയ ഇല്ല. അള്ളാ, അതാ മോന് മോനെ ഗണപതിയായി മാറി. ആ ഡെക്കറേഷൻ, ഡെക്കറേഷൻ നമ്മളെ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ വേറിക്കൊടുക്കുന്നു. ആ കുനുകുനാന്ന് അരിഞ്ഞ നമ്മളെ എബിയ അരിഞ്ഞത് കുനുകുനി ആയിനോ എന്നുള്ളത് കുറച്ചായിട്ട് നോക്കാം. ആ റിവ്യൂ പറയണോ? റിവ്യൂ പറയാണ്ട് നടക്കൂല. തിന്നിട്ട് പറയടാ, തിന്നിട്ട് പറയടാ. അടിപൊളിയല്ലേ? അപ്പൊ സുഹാൽഖാന്റെ ഒരു മാഷ് ആ ഇത് നമ്മളെ മാഷ് പാലക്കാടുകാരനാന്ന്. ഇത് എബിൻ ബോബൻ, ഓനെ അറിയാപ്പാ. കുഞ്ചാവന്റെ ഇളയമാന്റെ പൊന്നുമായി സനീഷ് ഭായി കേറി കേറി വാങ്ങ്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കോട്ടെ. വേണ്ട, സംഭവം പൊളിച്ചു. നസീർ കാസർഗോഡ്, കാസർഗോഡല്ല മറ്റേ എന്തിനു മടയാവരോ? ആ ഞാനും അങ്ങനെ തിന്നാ. ഒരു കുക്കിംഗ് വീഡിയോ, ഈ വീഡിയോ എടുത്തു വന്ന നിമോണിനോട് ഞങ്ങളുടെ ആദരവും ആദരവൊന്നും പറയല്ലടാ. എന്ത് നാട ഇത്. അപ്പോ നമ്മളെ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കിയ നമ്മളെ ബോട്ടി ഇടുക്കിന്ന് അതിലൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.